നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള അടുത്തൊരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ട്രാൻസ്ഫർ ഇവിടെ നടത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല തീരുമാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും. ഈ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തെരഞ്ഞെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളികൾക്ക് അവസരം നൽകുന്നു എന്നുള്ള ന്യൂസുകളാണ്. മലയാളി താരമായിട്ടുള്ള കെ പി രാഹുൽ അണ്ടർ 17 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള കെ പി രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ആരോസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച ടീമിൽ ഉണ്ടായിരുന്ന കെ പി രാഹുലാണ് ഇനി അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബൂട്ട് കെട്ടലായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 17 താരങ്ങളായ 5 താരങ്ങളെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു യങ്സ്റ്റേഴ്സിന് അവസരം നൽകുന്നതിന് ഉപരി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു യങ്ങർ ജനറേഷനെ തന്നെ ബീഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ശുഭകരമായ വാർത്തയാണ്. കാരണം ഇവർക്ക് ലോങ് കോൺട്രാക്ടുകൾ കൊടുക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമെടുത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ജിക്സൺ സിംഗിനെ റിക്രൂട്ട് ചെയ്തിരുന്നു. അണ്ടർ 17 നമ്മുടെ ഗോൾഡ് നേടിയ ജിക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ റിക്രൂട്ട് ചെയ്തെങ്കിലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. ഇനി വരുന്ന സീസണിൽ അദ്ദേഹത്തെ കളിപ്പിക്കും. അദ്ദേഹത്തെ കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിരുന്നു. എന്നാൽ ഈ വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹവും ബന്ധപ്പെട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ കെ പി രാഹുലിന്റെ ഈ ഒരു ട്രാൻസ്ഫറിൽ എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ 100% യോജിക്കുന്നു. കാരണം കിടിലം പ്രളയം തന്നെയാണ് കെ പി രാഹുൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം മികച്ച പ്രളയം തന്നെ കാഴ്ചവെക്കും. സഹൽ അബ്ദുൽ സമദും ധീരജ് സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്രത്തോളം കാഴ്ചവെച്ചു, അവരെ എത്രത്തോളം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ അതിലേറെ കെ പി രാഹുലിനെയും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നല്ല മെച്ചപ്പെട്ട തീരുമാനങ്ങൾ മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും വരട്ടെ. ഇനിയും നല്ല ഫോറിൻ താരങ്ങളെയും ഇതുപോലുള്ള യങ്ങർ ജനറേഷനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റവരുമായി കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നു. ബൈ.